ഒറിജിനൽ പ്യുവർ സാധനമാണ് ഇത്. പിന്നെ കഴിക്കില്ലാത്ത മൂന്ന് ഗുണമാണ് കഴിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. എന്താ കഴിക്കാം? പക്ഷെ കഴിക്കില്ലാത്തവരാണ് ആദ്യം പറഞ്ഞത്. ഹൃദ്രോഗം മരുന്ന് കഴിക്കുന്ന ആൾക്കാർ കഴിക്കാൻ പാടില്ല, കാരണം ഹൃദ്രോഗത്തിൽ കഴിക്കുന്ന ചില മരുന്നുകൾ റിയാക്ഷൻ ഉണ്ടാകും അലോവേര എന്ന് കഴിക്കാം. ഹൃദ്രോഗത്തില് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ ഇത് കഴിക്കാൻ പാടില്ല. പ്രഗ്നൻസ് ആയിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഇത് കഴിക്കാൻ പാടില്ല. പ്രഗ്നൻസി കഴിഞ്ഞ് ഇത് കഴിക്കാൻ പാടില്ല, ചിലപ്പോ അബോർഷൻ ആകും. ഡയാലിസിസ് ചെയ്യുന്ന ഒരു കിഡ്നി പേഷ്യന്റ് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹാർട്ട് പേഷ്യൻസ് ഹൃദ്രോഗ മരുന്ന് കഴിക്കുന്നവർ, അതാണ് മരുന്നിന്റെ റിയാക്ഷൻ ആണുള്ളത്. പിന്നെ ഡയാലിസിസ് ചെയ്യുന്നവര് പ്രഗ്നന്റ് ലേഡി ബാക്കി എല്ലാവരും ഇത് കഴിക്കണം. ഇത് കഴിച്ചാൽ മുഴുവൻ നല്ലത് കഴിഞ്ഞാൽ നമ്മുടെ പലർക്കും വെയിക്കോസ് ഉണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും. ഈ ഞരമ്പുകൾക്ക് വരുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്ന സാധനമാണ് അലോവേര. കുമാരിയിലാണെങ്കിൽ സംസ്കരിച്ച സ്ത്രീകളെയാണെങ്കിലും കൂടെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഒരു രോഗമാണ് വെള്ളമോക്ക്. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു ലുക്കറിയ. വെള്ളമോക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തെ അതിനെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ് അലോവേര. അതുകൂടാതെ മെനോപ്പോസ് കഴിയുമ്പോ ആർത്തവം കഴിയുന്ന സമയത്ത് വിരാമാവുന്ന സമയത്ത് ചുട്ടുനീറ്റിന്റെ പൊള്ളന് ആർത്തവം പനിതൊക്കെ പറയും. ഇങ്ങനെ പ്രശ്നം കൊണ്ട് ധാരാളം സ്ത്രീകള് വെള്ളം പേ ദൂരെ ഒഴിച്ചുകൊണ്ടൊക്കെ സഹിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഇത് ഇപ്പൊ തൊട്ട് കഴിച്ചു തുടങ്ങാം, പുരുഷന്മാർക്കും കഴിക്കാം. ഇതെല്ലാം ഒരുപാട് പ്രയോജനപ്പെടുത്താനാണ് ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ആൾക്കാരാണ്. ഇനി ഇത് സത്യമാണോ നമുക്ക് ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഇതിന്റെ അളവ് ഈ ഇതിനകത്ത് പറഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി വൈറൽ ആണ്. ഈ അലോവേരയുടെ ആന്റി വൈറൽ, ആന്റി ഫംഗൽ ആണ്, ആന്റി വൈറൽ ആണ്, ആന്റി ബാക്ടീരിയലാണ്, ആന്റി ഓക്സിഡന്റ് കമ്പോണന്റ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ള അലോവേരയുടെ. ഈ അലോവേര ഉള്ളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആസ്മയെ പറയുന്ന സംഭവം എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ആസ്മ ട്രീറ്റ്മെന്റ് ഇല്ല, ആസ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇല്ല. നമ്മുടെ ശരീരം ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ പവർ കൂടുന്നതാണ്, ഇമ്മ്യൂണിറ്റി കൂടുന്നതാണ് ആസ്മ. ചില ഘടകങ്ങൾക്കെതിരെ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ കൂടുതൽ ആക്ടിവിറ്റീസ് കാണിക്കുന്നതാണ് ആസ്മ എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിലോട്ട് വരുന്ന ആ വായു കടന്നു വരുന്ന ആ കുഴല് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചിലപ്പോ ഒരു സ്മെല്ലായിരിക്കാം, ചിലപ്പോ പൊടിപടലങ്ങളായിരിക്കാം, പൊട്ടിയായിരിക്കാം. അതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടം ആകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആ ശ്വാസനാളത്തിന്റെ വലിപ്പം കുറയും എന്ന് പറഞ്ഞാൽ അതിനകത്ത് നീർക്കെട്ടുണ്ടാകും. ഈ ആസ്മ എന്ന് പറഞ്ഞാൽ അന്നേരം അതിനകത്ത് ശ്വാസം നമുക്ക് കടന്നു വരാതെ. ഈ സാഹചര്യം പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ്, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുകയല്ല, ഇമ്മ്യൂണിറ്റി കൂട്ടുകയും. ഈ ഇമ്മ്യൂണിറ്റി കോശങ്ങളെ വൈറ്റ് സെൽസാണ് ഇമ്മ്യൂണിറ്റി ചെയ്തത്, വെളുത്ത രക്താണുക്കൾ, അതിനെ കൺട്രോളിൽ നിർത്താൻ സഹായിക്കുകയും ചെയ്താണ് ഇതിനകത്ത് ആന്റി ഓക്സിഡന്റുകൾ. ഓക്കെ, ആസ്മയ്ക്ക് നല്ലതാണ്, ഒത്തിരി അസുഖങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ സ്പീഡ് പ്രോഗ്രാം പറഞ്ഞിട്ട് എല്ലാം ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഒന്ന് ഒരു കാര്യം എടുക്കാം, ഇതൊരു ദിവ്യവൃത്തമാണ്. ഈ മൂന്ന് കാറ്റഗറി വരുന്ന ആൾക്കാർക്കല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും രണ്ടു നേരം കുടിക്കാവും. ഇതൊരു 30 മില്ലിലിരിക്കും വെറും പേര് നമുക്ക് ഇത് വെള്ളാമോ. ഇത് വെല്ലാളി മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ് വെല്ലാളി, 124 രൂപ. അത് വെള്ളത്തിലാണ് നമ്മൾ വെല്ലാളി ഒഴിക്കുന്നത്. കാണാം വെച്ചാളി ഒഴിച്ചു, ഒരു നമുക്ക് ഒരു ടോക്സിൻ ആയിട്ട് ഒഴിക്കുന്നേ ഉള്ളൂ, കളർ നമുക്ക് കാണാൻ വേണ്ടി ഒഴിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം ഒരു നേരം കുടിക്കുന്ന അലോവേര ജെല്ലിന്റെ ജ്യൂസ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കാണ്. എന്തെങ്കിലും സംഭവിക്കാൻ തോന്നുന്നുണ്ടോ? ഇത് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. ഇതാണ് നമ്മുടെ ബോഡിയിൽ നടക്കേണ്ടത്. ഈ ഫംഗ്ഷൻ നടക്കുന്നത് നമ്മുടെ ബോഡിയിലാണ്. ഈ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിക്കാം, വെറും 124 രൂപ മുടക്കേ ഉള്ളൂ. ഈ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിക്കാം, വെറും 124 രൂപ മുടക്കേ ഉള്ളൂ. എന്തിനാ ഈ പെറ്റാടി മാറ്റി വെക്കണം, മുറിവ് കെട്ടുന്ന മരുന്ന് മെഡിക്കോളി കിട്ടും. ഇതെല്ലാം രണ്ടുപേരുടെ വീടാത്ത വെള്ളത്തിൽ ഒഴിക്കുക, ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടെത്തി കൊടുക്കണം. അപ്പൊ അവര് പറയും
നിങ്ങളുടെ താഴെ മോശമാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ താഴെ വിഷമാണ്, അതുകൊണ്ടാണ് അതിന്റെ കളം പറയാൻ ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പൊ അതിന്റെ സയൻസ് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ സയൻസിലേക്ക് നമുക്ക് കടക്കാം. വെള്ളം കുടിക്കാം, എല്ലാവരും വെള്ളം കുടിക്കുമല്ലോ. കാരണം ഈ ബെറ്റാഡിനെ വേർതിരിയാൻ നമുക്ക് കഴിയില്ല. ബെറ്റാഡിനെ ഇത് വേണമെങ്കിൽ കുടിക്കാം, ബെറ്റാഡിനെ അല്ലാതെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും, അല്ലെങ്കിൽ അസുഖം ഉണ്ടാകും, കുടിക്കാൻ പറയാത്തല്ലോ. പക്ഷെ ഇതിനകത്ത് ബെറ്റാഡിയില്ല. ആ ബെറ്റാഡിനെ ഇത് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞു നിർവീര്യം മാറ്റി. ഇതിന്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നീ ആസിഡ് അല്ലെ ആൽക്കലി അല്ലെങ്കിൽ ന്യൂട്രൽ ഇതാണോ ലിക്വിഡ് ഫോമിലുള്ള എല്ലാത്തിന്റെയും ആസിഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്തുള്ള ആന്റിബോഡീസ് അതിനെ നിർവീര്യം പറ്റി ന്യൂട്രലാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ചെയ്യണം ബോഡിയില്. ആസിഡ് കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അത് കാൻസറിന് കാരണമാകും ബോഡിയിൽ. ബ്ലഡ് ആസിഡ് കണ്ടന്റ് എപ്പം പോകുന്നു കാൻസർ അവിടെ ആരംഭിക്കും. അപ്പൊ അതിനെ നിർവീര്യമാക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ കണ്ടത് ഇത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കല്ലേ, ചുമ്മാ ചുമ്മാ കാണിച്ചു കൊടുക്കുക. ഈ കാണിച്ചു ഡെമോൺസ്ട്രേഷനും ഈസിയാണ്. ഇതിന്റെ സൈസും പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇത് ന്യൂട്രലൈസേഷൻ ചെയ്തു, പി എച്ച് ന്യൂട്രലൈസ് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഡെമോൺസ്ട്രേഷനിൽ പോവാം. കോക്കോ പ്രോഡക്റ്റ് ആരും കഴിക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ് എടുത്തു മാത്രം സാറേ, നമ്മുടെ ലൂട്ടി ചാർജ് കോക്കോ പ്രൊഡക്ട്സ് ഇത് കഴിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇതിനാവിടെ? ഓക്കെ, വെരി ഗുഡ്. അതെ, കോക്കോയെ കരം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ കൈ അടുത്തേ പിടിക്കാതെ ഇതിന്റെ പ്രാവശ്യങ്ങളോ ശകലക്കൊപ്പം തന്നെ കൈ തുല്ലാണ്, കൈ പൊട്ടിലാണ് കത്തുന്നത്. നമ്മള് ഇത് 20 ഗ്രാം ആണ് നമ്മൾ ഓരോന്ന് കഴിക്കണം എന്ന് പറയുന്നത്. ഇതിന്റെ പകുതിയെ ഞാൻ എടുത്തുള്ളൂ, നമുക്ക് ടൈം കുറവാണ് ഇതൊക്കെ ലയിച്ചു വരാൻ വേണ്ടി. ഇതിനകത്ത് തീ കത്തും, നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡെമോൺസ്ട്രേഷൻ കാണിക്കുമ്പോൾ ഇത് ഫുള്ളിട്ട് കഴിഞ്ഞാല് വെള്ളം കുറവാണ്, ഇതിനകത്ത് തീ കത്തും, നമ്മുടെ കൈ പൊട്ടാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം, പോയി ഇത് അപകടം ഉണ്ടാക്കുന്നതാണ്, അതിന്റെ പവർ കൂടുതലാണ്. നമ്മൾ കുറച്ചു നേരം ഇതിനെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈ പൊടാൻ സാധ്യത, നമുക്ക് അപകടമാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് എടുത്ത് മാറ്റി. ഓക്കെ, ഇത് ഇതുപോലെ സ്ട്രോബെറി കിഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിഡ്സിന്റെ കൊടുക്കാം. കിഡ്സ് ഉണ്ടോ സാറേ? നല്ല ഇതിനകത്ത് എന്താ സംഭവം, ഇതിന്റെ മിനറൽസ് ആണ് കത്താൻ കാരണം, വേറെ പോലെ അതിനകത്ത് ചേർത്തിരിക്കുന്ന മിനറൽസ് ആണ് അത് നമുക്ക് കത്താൻ കാരണം. ഞാൻ പറയാം, നമുക്ക് 200 മില്ലിഗ്രാം വരെ കഴിക്കുന്ന പ്രശ്നമില്ല. 200 മില്ലിഗ്രാം അല്ല, 200 ഗ്രാം വരെ, 200 ഗ്രാം വരെ കഴിക്കുന്ന പ്രശ്നം. അതിന് മുകളിൽ പോയ കിലോ പ്രശ്നമുണ്ട്. നമുക്കിപ്പം സാറിന്റെ വെയിറ്റ് അനുസരിച്ച് എത്ര കിലോ തൂക്കമുണ്ടോ അതിന് 1 ഗ്രാം വെച്ച് ഒരു പ്രശ്നമില്ല. അത് 1 ഗ്രാം പോരാ, 1.5 ഗ്രാം എങ്കിലും വേണം. 200 ഗ്രാം വരെ കഴിഞ്ഞാൽ പോലും പ്രശ്നമില്ല. ഞാൻ 3 എണ്ണം കഴിക്കും ഒരു ദിവസം, വിട്ടുപോവാ, 2-3 കഴിക്കും. ഇതൊക്കെ ഞങ്ങൾ പലരും നമ്മൾ കാണിക്കുന്നത് നിങ്ങൾ. പറയാം സാർ, നമുക്ക് ആദ്യമായി കാണാം. സംശയങ്ങൾ വിളിച്ചു ഇതിന്റെ പ്രശ്നങ്ങളെ സംശയങ്ങൾ പറഞ്ഞു. ആർക്കെങ്കിലും ബാക്കിൽ ഇരുന്നിട്ട് കാണാത്തതോ?
വീഡിയോ എടുക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ആ ചെയർ ബാങ്കിന്റെ ചെയർ എടുത്തിട്ട് ഈ സൈഡിലും ഈ സൈഡിലും ഇട്ടിട്ട് വരുമ്പോൾ ഇരിക്കുക കേട്ടോ. ഡെമോ ആണ്, അടുത്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. നമ്മുടെ കിഡ്സ് ആണ്, കിഡ്സിന്റെ ഒരു മയം മാത്രം നമ്മൾ കിട്ടിയിട്ടുള്ളൂ. കിഡ്സിന്റെ പവർ കൂടുതലാണ്, ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നത് നമ്മുടെ കിഡ്സിന്റെ 53 ന്യൂട്രിയൻസ് ആണ് കിട്ടുന്നത്. 49 ന്യൂട്രിയൻസ് ആണ് കിഡ്സിന്റെ അകത്തുള്ളത്. അത് ചങ്ങനെ കടന്നു പവറായി. ഒരു സ്കൂപ്പൊക്കെയാണ് നമ്മൾ കിഡ്സിന് കൊടുക്കുന്നത്, അത് കുഞ്ഞിന് കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു ചങ്ങനെ എടുത്തുള്ളൂ, ഭയങ്കര എനർജിയാണ്. കാൽസ്യങ്ങളൊക്കെ ഒത്തിരി കൂടുതലുള്ളതുകൊണ്ടാണ്, ഡിഎച്ച്എയും കാൽസ്യം ഒക്കെ ഒത്തിരി കൂടുതലുണ്ട്. കാൽസ്യത്തിനാണ് ഇതിനകത്ത് ഇത്രയും കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറ്റും. അത് കൂടുതൽ അനുസരിച്ച് നമുക്ക് എന്തല്ല പവർ കൂടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കിഡ്സ് കൊടുക്കണം. കാരണം എന്താണെന്നോ, ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷന് 1000 മില്ലിഗ്രാം കാൽസ്യം വേണം ഒരു ദിവസം. കുഞ്ഞുങ്ങളാണെങ്കിൽ 1200 മില്ലിഗ്രാം കാൽസ്യം വേണം ഒരു ദിവസം. പ്രായമുള്ള കിളപ്പായ ഒരാളെങ്കിൽ അത്രയും പ്രായമുള്ള 1500 മില്ലിഗ്രാം കാൽസ്യം വേണം. ഇത് കാൽസ്യം സമൃദ്ധമായിട്ടുണ്ട് മില്ലിഗ്രാം. ഓക്കെ, നമുക്ക് ഈ ഡെമോൺസ്ട്രേഷൻ എനർജി കിട്ടണം, എനർജി കിട്ടാം. അത് കയ്യടി പോരാ, നൂറ്റി ഞാൻ കയ്യടി കൊടുക്കട്ടെ നമുക്കല്ല. വീഡിയോ പിടിക്കാം. നമ്മുടെ എനർജിയിലേക്ക് വില കൂടുതലുണ്ടോ നമുക്ക് നോക്കാം. പവർ ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെ നല്ലതാണെന്ന് മാത്രം നമ്മൾ സ്ഥാപിക്കുന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ നോട്ടിക്കാരന്റെ കോമറി, ഇത് തന്നെയാണ്.